ആ പഴയ തലമുറയില്ലേ, പഴയ തറവാടില്ലേ, ആ തറവാട് എന്റെ അച്ഛൻ ഏറ്റെടുത്ത് 13,000, അന്നത്തെ കാലത്ത് 13,000 ഏറ്റെടുത്ത്. അല്ല രാത്രിയാണ് കല്യാണം പണ്ട്, രാത്രിയാണ്, രാവിലെ അല്ല. പാവാടി കുത്തിട്ട കല്യാണം കഴിഞ്ഞു, പാവാടിയും പാവാടിയും അത്രയും ചെറുതാണ്. ഇത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടോ ഈ തറവാട്ടില്? അതായത് എല്ലാരും പിള്ളേർ എല്ലാരും എല്ലാം അടക്കം 30 ആളാ? എന്റെ അമ്മോ, കാലോട്ട് മാടും, ഓരോന്നോരോന്ന് എനിക്ക് മുതലാവില്ല, കാണൂലല്ലോ ശരിക്കും. അതിങ്ങനെ നോക്കി നോക്കി ഓരോ അപ്പൊ ഞങ്ങള് ഇവിടെ 2 ജനറേഷനിലെ ആൾക്കാരുണ്ട്. അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടിട്ട് വല്യമ്മോട് ചോദിക്കാം കേട്ടോ. വല്യമ്മ പറഞ്ഞ എക്സ്പീരിയൻസ് പറഞ്ഞു. അതില് മൂത്തത് ഞാൻ, അയലുകൾക്ക് 4 പെണ്ണുണ്ട്, അയലുകൾക്ക് 3 ആണുണ്ട്. അവർക്ക് ഈ 2 മക്കള് എല്ലാവർക്കും ഉണ്ട്, ഈ 2 3 മക്കളുണ്ട് എല്ലാവർക്കും. ഇത്ര കാലത്തെ ജീവിത എക്സ്പീരിയൻസ് പറഞ്ഞ ഈ തറവാട്ടിൽ നിന്ന് വന്നിട്ട്? എന്നിട്ട് 73 കൊല്ലായി. കല്യാണം കഴിച്ചിട്ട് പോയിട്ട്, കല്യാണം കഴിച്ചിട്ട് പോയിട്ട് 13-ാം വയസ്സിൽ പോയിട്ട് അവിടെ നിന്നിട്ടില്ല. അത് കുറച്ച് കാലം നിന്ന്, പണ്ട് അങ്ങനെ നിൽക്കൂല. ഇവളെ വയസ്സായി നിൽക്കും. പിന്നെ എത്ര വയസ്സ് പരിശോധിച്ച? 20-ാം വയസ്സ്. പാവാടി കുത്തിട്ട കല്യാണം കഴിഞ്ഞു, പാവാടിയും പാവാടിയും അത്രയും ചെറുതാണ്. വല്യമ്മ പറഞ്ഞ വല്യമ്മേന്റെ എക്സ്പീരിയൻസ്, ഇവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഈ വീട്ടില്. കല്യാണം കഴിഞ്ഞ് പോയിട്ടാ കൊട്ടാരത്തിൽ താമസിച്ച ആളാണല്ലേ, വീട്ടും വരാന്നല്ലേ കൊട്ടാരത്തിൽ. അങ്ങനെ ഞാൻ അവിടെ ആ സമയത്തല്ലേ വീട്ടിൽ തന്നെ അല്ലേ, വീട്ടിൽ തന്നെ ആരും ആശുപത്രിയിൽ വന്നു? എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടോ ഈ തറവാട്ടില്? അതായത് എല്ലാരും പിള്ളേർ എല്ലാരും എല്ലാം അടക്കം 30 ആളാ? എന്റെ അമ്മോ. അപ്പൊ എത്ര മണിക്ക്? 11 മണിക്ക് തുടങ്ങണല്ലോ, 2 മണിയാവും തീർക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം? അവര് സീസൺ വന്നു കഴിഞ്ഞാൽ ചക്ക തന്നെ ആയിരിക്കല്ലേ. പിന്നെ വെള്ളരി നട്ടാ പിന്നെ വെള്ളരിയല്ലോ, അത് കണ്ടെത്തുന്നു. ഞങ്ങൾ രണ്ടാള് നീക്കലേ ഇല്ല. ഈ പുഴയിൽ തന്നെ പോലെ എന്റെ അമ്മയെല്ലാം കൊണ്ടുവന്ന കൊണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുങ്ങനെ ഉണ്ടാക്കിയാലും മതി. ശരിക്കും കൊടുക്കണ്ടേന്നല്ലേ കുഞ്ഞളി ആളെ എല്ലാം, അത് ഈ 30 ആളെ കണക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത കണക്കെന്നല്ലേ. ഇത് വലിയൊരു സദ്യ ദിവസം വേണ്ടി, ഇത് ഒരു ദിവസമല്ല. ഏഹ് നമ്മളെ
പുറത്തുനിന്നൊന്നും ഇത്രയും ഒന്നിനെ കുപ്പയിലെടുക്കും ബുക്ക് പിന്നെ കാണൂലല്ലോ ശരിക്കും ഇങ്ങനെ നോക്കി നോക്കി അയ്യോ ഞാൻ ലേശം അങ്ങോട്ട് മുന്നോട്ട് പോയാല് കാരണം ആദ്യം ഒന്ന് ചെയിൻ എടുത്തിട്ട് പോകും അച്ചാച്ചനോട് കൊടുത്തു അച്ചാച്ചനെ പേടിച്ചിട്ട് ഇവരാരും ഇതല്ല ചാണം തേക്കലാന്ന് പണ്ട് നട അങ്ങോളം ചാണം തേക്കലാണ് ഇങ്ങനെ കോൺക്രീറ്റ് കാലിയും ചാണും എല്ലാം ഈ കളം ചുറ്റും തേക്കും കണ്ടത്തിൽ കൃഷി എന്ന് പറഞ്ഞാല് വളം കടത്തണം തോലിടണം ചപ്പലിടണം അങ്ങനെയുള്ള ഓരോ മറ്റു തോണിയിലാണ് കഞ്ഞിയും കളുവെല്ലാം വെച്ചിട്ട് കടത്തണം വീട്ടിലേക്കില്ല പാലിന്റെ ആവശ്യത്തിനില്ല പാലും തൈര് എല്ലാം എടുക്കട്ടെ അല്ലേ പുറമേ ഒന്നും മണിക്കണ്ട കൊടുക്കും അന്നേരം ഇങ്ങനെ ഈ സൊസൈറ്റി ഒന്നും ഇല്ല ഓരോ വീടായിട്ട് പോയിട്ട് കൊടുത്തിട്ട് വരണം കടല വറുത്തിട്ട് കടക്കാലാടി ഇരിക്കും ഓരോന്നോരോന്നും എനിക്കറിയില്ല മുതലാവില്ല തിന്നാ എനക്ക് മുതലാവില്ല അതല്ലേ എന്നാ വല്യമ്മക്ക് അറിയില്ല എല്ലാം റെഡിയാക്കി നെല്ലും മുട്ടി അരിയാക്കിട്ട് കണികത്തിലിട്ടിട്ടാണ് പണിക്ക് പോകുന്നത് രാവിലെ നെല്ലൂത്തിട്ട് ഇങ്ങനെ ആൾ കൂടിയിട്ട് നല്ല രസമാണ് നെല്ലൂത്തൊന്നും കാണണം നീ ഇവിടെ വേറെ നെല്ലൂത്തൊന്നും വിഷു വിഷു എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കാലോട്ട് മാടും അങ്ങനെ മാടി മാടി നെൽത്തിട്ട് ആദ്യം മുടിച്ചു മൂന്നാമത് വെളുപ്പിച്ചു ഇടത്തന്നെ ഉണ്ടായിട്ട് അതിന്റെ നിച്ചേരി കൊണ്ടുപോയി പോന്നിട്ടു മത്തിയിലെ ഇണറെല്ലാം ഇട്ടിട്ട് പോന്നിട്ടു മറ്റേ പിള്ളറയെല്ലാം നാറിയിട്ട് ഈ കിണറിൽ നിന്ന് തുണിക്കും പാഞ്ഞി എടുത്തിട്ട് ഈ ഇല്ല ഈ തൈക്ക് വരെ കൊണ്ടുവച്ചിട്ടുണ്ട് പള്ളിക്കല്ലും പള്ളിക്കലാ പണി സ്കൂൾ വിട്ട് പിന്നെ സ്കൂൾ പള്ളിക്കലാണ് പക്ഷെ പഠിച്ചു അല്ല ഞാൻ ആറൊന്ന് പാസ്സായി പിന്നെ കല്യാണം കഴിച്ചു ആണുങ്ങളില് ആണുങ്ങളോ സ്കൂളെല്ലാം എടുത്ത രാമന്തല സ്കൂൾ തന്നെ നെറലും രാമന്തല സ്കൂളുണ്ട് തെയ്യത്തിന്റെ ഇതില്ലേ അപ്പൊ അത് പിന്നെ കുറെ സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യം തൊട്ട് തന്നെ ഇടിയുണ്ടായിനാ ആദ്യം തൊട്ടുണ്ട് പഴയ വീട്ടിലെ സമയത്തിന് പഴയ വീട്ടിലുണ്ടായി പുതിയ വീട്ടിലേക്ക് മാറ്റി മൂന്ന് തയ്യാറുള്ളത് ആ കൃഷ്ണമൂർത്തി ശ്രീപൂജ
മൂന്ന് തൈയോ ഇത് കൊല്ലാകൊല്ലം കൊല്ലത്തിലില്ല ഇവിടെ ഇല്ല ആൾക്കാരെല്ലാം ബന്ധുക്കളാണല്ലേ പറഞ്ഞത് ഇവരെ രണ്ടാളെ പുറമായിട്ട് കൊണ്ടുപോയിട്ടു പുറത്തുപോയി കല്യാണത്തിന് ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ വീട്ടിലല്ലേ നടത്തുന്ന പറയുന്ന സമയത്ത് അതെ പണ്ടത്തെ തന്നെ പറയുന്നത് അപ്പൊ പന്തലല്ലോ 10 കിലോ പയറ് വറുത്ത് തിരുമ്പി പ്രഥമം വെക്കും അതിന്റെ നേന്ത്രക്കായുടെ ഉപ്പേരി അപ്പൊ അതെല്ലാം രണ്ടു ദിവസം മുമ്പേ ആക്കി എല്ലാം വെക്കണ്ട അല്ലേ തലേന്ന് ആക്കി നേരം മിക്സി ഒന്നുമില്ലല്ലോ അല്ലേ എല്ലാം പക്ഷെ എല്ലാരും അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട് ആൾക്കാരെല്ലാം അമ്മി എടുത്തിട്ട് തന്നെ വന്നിട്ട് എല്ലാരും നിരന്ന് ഇരിക്കൂല അല്ലേ എല്ലാം ചെയ്തു എന്താ കല്യാണത്തിന് മൈക്ക് വരുന്നില്ല കടത്താൽ ഒന്നും വിധാനം കല്യാണത്തിന് മൈക്ക് പാട്ട് അല്ല രാത്രിയാണ് കല്യാണം പണ്ട് രാത്രിയാണ് രാവിലെ അല്ല ഓഡിറ്റോറിയത്തിലെല്ലാം പോയിട്ട് കൈക്ക് വെക്കുമ്പോ വീട്ടിൽ പിന്നെ വിരുന്നായി എവിടെ രാത്രി അഞ്ച് താരയൊക്കെ വെച്ചു അപ്പം അത് വിരുന്നിനെ അങ്ങനെ അതെല്ലാം 20 കിലോ അരിയിലെല്ലാം അപ്പം ചൂട്ടും അപ്പം ചൂടാ ഇന്നടക്കല് പിന്നെ അച്ഛനോട്ടുള്ള അരണ്ടിക്ക് വീട്ടിലാണ് ആ ഇരട്ട കുഞ്ഞാളെ അപ്പ ചുട്ടോണ്ടിരിക്കും എല്ലാരും കാര്യം പിന്നെ പ്രസവ കാര്യം പറയുമ്പോ പപ്പച്ചി വല്യമ്മക്കും ആയതോ അപ്പം അപ്പനും ആയതോ ഒരേ ടൈമിലല്ല അമ്മമ്മക്ക് അയാളേതായതും ഈ മടിയില് വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് കഷ്ണം മുറിക്കുമ്പം തല മുറിഞ്ഞു പോയില്ലേ കളിയില ഈച്ചുകളെ കുടിക്കണ്ട് ആ പഴയ തലമുറയില്ലേ പഴയ തറവാടില്ലേ ആ തറവാട് എന്റെ അച്ഛൻ ഏറ്റെടുത്ത് 13,000 അന്നത്തെ കാലത്ത് 13,000 ഏറ്റെടുത്തത് മറ്റവരെല്ലാം ഷെയർ കൊടുത്ത് വിട്ടിട്ട് അമ്മയുടെ പേരില് വീടെടുത്തത് എന്റെ അച്ഛൻ അമ്മ ഷെയർ വിളിച്ചിട്ട വീട്ടിൽ ഇടയിലെ പാത്രങ്ങളും എല്ലാം 4 മണിക്ക് ഇപ്പൊ രാവിലെ അല്ല എത്ര മണിക്ക് എണീക്കല് 4 മണിക്ക് 3 മണിക്ക് 2 മണിക്ക് എണീക്കണ്ടേ പാലം കടന്നിട്ട് അക്കരെ വയലിൽ 4 നട വളം കൊണ്ടുപോയിട്ട് രാവിലെ ഈ 30 ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാരും വന്നു എന്നുള്ളത് കെണ്ണി തട്ടപ്പെടുത്തണ്ടേ അല്ല വൃത്തിയോന്നുള്ളത് സന്ധ്യക്ക് പിന്നെ വീട് കാരണം എല്ലാരും കാരണം.